നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ഒരു താരമായി നിന്നിരുന്ന കാലത്ത് മലയാള സിനിമ വിട്ടുപോവുകയും പിന്നീട് മലയാളികൾക്ക് അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതിരുന്ന ഒരു നായികയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. 1998 മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയായിരുന്നു മീനത്തിൽ താലികെട്ട്. ഈ സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രവും അതുപോലെ തന്നെ ഈ സിനിമയുടെ പശ്ചാത്തലവും ഒക്കെ മലയാളികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഈ സിനിമ വലിയൊരു വിജയമായി മാറിയിട്ടുള്ള സിനിമയാണ്. ഇന്നും മലയാളികൾ കാണാൻ ആഗ്രഹിക്കുകയും ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്കകത്തുള്ള നായികയായിരുന്നു സുലേഖ എന്ന് പറഞ്ഞുള്ള നായിക. ഇവരുടെ മറ്റൊരു ചിത്രമായിരുന്നു 1999 കുഞ്ചാക്കോ ബോബന്റെ കൂടെയുള്ള ചന്താ മാമ എന്ന് പറഞ്ഞുള്ള സിനിമ. ഇതിന്റെ അകത്തും ഇവർ തന്നെയായിരുന്നു നായിക വേഷത്തിൽ ഉണ്ടായിരുന്നത്. ഇവരെ നമ്മൾ ഈ രണ്ട് സിനിമയിലൂടെ മാത്രമേ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം ഇവർ മറ്റു സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. 1999 പുറത്തിറങ്ങിയിട്ടുള്ള ചന്താ മാമ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇവർ അഭിനയ ജീവിതം ആദിയാക്കുകയായിരുന്നു. പിന്നീടുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇപ്പോൾ ലഭ്യമല്ല. സാധാരണഗതിയിൽ നടിമാർ കല്യാണം കഴിഞ്ഞാൽ അഭിനയം നിർത്തുന്ന ഒരു സാധാരണ സംഭവമാണ്. പക്ഷേ സുലേഖയെ സംബന്ധിച്ചിടത്തോളം സുലേഖയുടെ ഒരു ഫോട്ടോ പോലും അതിനുശേഷം സോഷ്യൽ മീഡിയയിലോ മറ്റ് നെറ്റ്വർക്കുകളിലോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അവരൊരു പൊതു ചടങ്ങിൽ പങ്കെടുത്തതായിട്ട് നമ്മൾ ഇതുവരെ അറിയാനും സാധിക്കുന്നില്ല. ഇതിനുശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു? അതായത് കഴിഞ്ഞ 18 വർഷമായിട്ട് സുലേഖ എന്ന് പറഞ്ഞുള്ള നായികയെക്കുറിച്ച് ആർക്കും ഒന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട്, അതായത് ഗൂഗിളിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ ഒരു ആക്ടർ ജീവിച്ചിരുന്നു എന്നുള്ളത് പോലും ഇപ്പം നമുക്ക് ഫൈൻഡ് ചെയ്താൽ അറിയാൻ സാധിക്കുന്നില്ല. അവരുടെ ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ആയിക്കൂടി അവർ അഭിനയിച്ചിട്ടുള്ള രണ്ട് സിനിമകളെക്കുറിച്ച് മാത്രമാണ്. മീനത്തിൽ താലികെട്ടും ആ ചന്താ മാമ തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുള്ള കുറച്ച് രംഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവരുടെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ അവരാരായിരുന്നു, എവിടെയായിരുന്നു ജീവിച്ചതെന്നതിനെ കുറിച്ചോ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള നായിക ഇപ്പോഴും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇവരെക്കുറിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ പേരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവർ മീനാക്ഷി എന്നാണ് ഇവരുടെ ഒറിജിനൽ പേര് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അത് ചില നെറ്റ്വർക്കിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ സുലേഖ എന്ന് പറഞ്ഞുള്ള ആ സിനിമയ്ക്ക് വേണ്ടി ആ സ്വീകരിച്ചിട്ടുള്ള പേരാണെന്നും ഇവരുടെ ഒറിജിനൽ പേര് മറ്റെന്തോ ആണെന്നൊക്കെ അറിയാൻ സാധിക്കുന്നു. പക്ഷേ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാകാനുള്ള സാധ്യതയില്ല. കാരണം മീനാക്ഷി എന്ന പേരിൽ ഞാൻ സെർച്ച് ചെയ്തു, ആക്ടറായിട്ട് മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള പേര് സോഷ്യൽ മീഡിയയിൽ ആരും തന്നെ ഇല്ല. പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത സമയത്തും അങ്ങനെ ഒരു പേരിൽ ഒരാളെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ യൂട്യൂബിലും അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സിനിമ സംബന്ധമായിട്ട് ആ രണ്ട് സിനിമയെ ഭാഗമായിട്ട് മാത്രമുള്ള വീഡിയോസാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കി അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന്. അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും താരത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഓക്കെ, ബൈ.